മാവൂരിന് അഭിമാനമായി കാൽപന്തുകളിൽ ഒരു കൊച്ചുവിടുക്കൻ. ഇറ്റലിയിൽ നടക്കുന്ന അണ്ടർ 14 ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് മെഹസ് എന്ന വിദ്യാർത്ഥി. മെഹസിന് മുദ്രാ ചെറുപ്പ സ്നേഹോപഹാരം നൽകി. കാൽപന്തുകളിയിൽ നിരവധി താരങ്ങളെ സംഭാവന ചെയ്ത മാവൂരിൽ നിന്നാണ് ഒരു കൊച്ചുമിടുക്കൻ കൂടി പ്രശസ്തിയിലേക്ക് എത്തുന്നത്. എ സി മിലാൻ കേരള ഫുട്ബോൾ അക്കാദമിയുടെ കോഴിക്കോട് ക്യാമ്പിൽ നിന്നും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇറ്റലിയിൽ നടക്കുന്ന അണ്ടർ 14 ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് മെഹസ് എന്ന കുട്ടിത്താരത്തിന്. സ്വന്തം നാടിനു വേണ്ടി അഭിമാനത്തോടെ ബൂട്ടണിയാൻ ഒരുങ്ങുകയാണ് ഈ കൊച്ചു കാൽപന്തു കളിക്കാരൻ. എളമരം ബാഫക്കി തങ്ങൾ മെമ്മോറിയൽ ഓർഫനേജ് യു പി സ്കൂൾ 6 തരം വിദ്യാർത്ഥിയാണ് മെഹസ്. പിതാവ് ഒ എം നൌഷാദ് ഇതേ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. കാലിക്കറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപിക ഹർഷിതയാണ് മാതാവ്. പിതാമഹൻ കോയസൻ മാസ്റ്ററാണ് മെഹസിനെ ഫുട്ബോളിലേക്ക് പ്രോത്സാഹിപ്പിച്ചിറക്കിയത്. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി മികച്ച കളിക്കാരനായി മെഹസിനെ മാറ്റിയതിൽ ഇദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ട്. മെസ്സിയാണ് മെഹസിൻ്റെ ഇഷ്ടതാരം. ചെറുപ്പയിലെ മുദ്ര ഫുട്ബോൾ അക്കാദമിയിലൂടെയാണ് തുടക്കം. പിന്നീട് എ സി മിലാൻ അക്കാദമി കോഴിക്കോട് ക്യാമ്പിൽ നിന്നും മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യയ്ക്ക് വേണ്ടി ബൂട്ടണിയാനുള്ള അവസരം തേടിയെത്തുകയായിരുന്നു. നല്ലൊരു ഫുട്ബോൾ താരമാകണമെന്ന് തന്നെയാണ് ഈ കൊച്ചുബാലൻ്റെ ആഗ്രഹം. ഇതിന് പൂർണ്ണ പിന്തുണയേകി കുടുംബവും കൂടെയുണ്ട്. ഇറ്റലിയിൽ പോയിട്ട് ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ പോകാൻ പറ്റുന്നത് ഞങ്ങൾക്ക് നല്ല ഒരു ഭാഗ്യമായിട്ട് കാണാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സ്കൂളിൽ പോകുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവൻ എങ്ങനെയാണ് ഏത് ഇത് ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്, സെലക്ഷൻ എങ്ങനെയാണ് കിട്ടിയത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചെറുപ്പം മുതലേ ഈ ഫുട്ബോൾ ഭയങ്കര ക്രേസ് ആണ്. 9 ക്ലാസ്സുകാരിയായ സഹോദരി നിസ കൻസും 1 ക്ലാസ്സുകാരനായ കൊച്ചനുജനും പിന്തുണയേകി ഒപ്പമുണ്ട്. ഒരു പിടി കായിക പ്രതിഭകളെ വാർത്തെടുത്ത മണ്ണായ മാവൂരിൽ നിന്ന് മെഹസും കാൽപന്തുകളിയുടെ ഉയരങ്ങളിലേക്ക് വളരുകയാണ്. മെഹസിന് മുദ്രാ ചെറുപ്പ സ്നേഹോപഹാരവും നൽകി. ചെറുപ്പ മിനി സ്റ്റേഡിയത്തിൽ മുദ്രയുടെ കോച്ചിംഗ് ക്യാമ്പിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് ആദരവ് കൈമാറി. ക്ലബ് പ്രസിഡന്റ് യു എ ഗഫൂർ, ട്രഷറർ സലീം, അസീസ് ഷറഫ് അലി, പരിശീലകനായ വി കെ നിസാം, റാഷിദ് ടി ജനീഷ് എന്നിവർ സംബന്ധിച്ചു. അവനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള അവൻ്റെ പാരൻസും അവൻ്റെ ഫാമിലിയും, അതവന് ആ ഒരു ഫാമിലിൻ്റെ സപ്പോർട്ട് എക്കാലത്തും അവന് സ്മരിക്കേണ്ട ഒന്നാണ്. അത്തരത്തിലുള്ള സപ്പോർട്ടിവും പാരൻസിൻ്റെ സപ്പോർട്ടിവും മാത്രമാണ് അവന് ഇത്രയും ഉന്നതികൾ, അതും ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് വല്ലാതെ വിശ്വസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.